പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളെ എന്തിനു നിരോധിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തമായ മറുപടിയുമായി ഇതാ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് കൃത്യമായി തന്നെ പറയുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ പ്രവർത്തനവും ഞങ്ങൾ തടയുക തന്നെ ചെയ്യും, പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് സുപ്രീം കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഒപ്പം തന്നെ പറയുന്നു, ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അന്താരാഷ്ട്ര ഇസ്ലാമിക ക്രമം കൊണ്ടുവരാൻ ചില സംഘടനകൾ ശ്രമിച്ചിരുന്നു, ആ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്, ആ നിരോധനം നീക്കുന്ന പ്രശ്നവുമില്ല എന്ന് വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്. സിമിയുടെ കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഭീകര സംഘടനയായ സിമിയാണ്, സിമിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിരോധനം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹർജിയാണ്. ഈ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളാണ്. ഇത് ഈ സഞ്ജയ് കിഷൻ കൗളിന് മുൻപിലാണ് കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് സത്യവാങ്മൂലമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം, ഈ രാജ്യത്ത് ഇന്ത്യയിൽ അന്താരാഷ്ട്ര ഇസ്ലാമിക ക്രമം കൊണ്ടുവരാനായി ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്, അതൊരിക്കലും അനുവദിച്ച് കൊടുക്കാൻ കഴിയില്ല. കാരണം രാജ്യത്തെ നിയമങ്ങൾക്ക് അത് വിരുദ്ധമാണ്. രാജ്യത്തിന് നിയമമുണ്ട്, അതനുസരിച്ചിട്ടാണ് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ, അല്ലാതെ ഇസ്ലാമിക രാജ്യമാക്കാൻ ഇവിടെ കഴിയില്ല. സിമിയുടെ നിരോധന ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ വളരെ സ്പഷ്ടമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ അനുവദിക്കില്ല, ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ അനുവദിക്കില്ല, ഇസ്ലാമിക നിയമം കൊണ്ടുവരാൻ അനുവദിക്കില്ല. അത്തരത്തിൽ ഏതെങ്കിലും സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനകളെ നിരോധിക്കുക തന്നെ ചെയ്യും എന്ന് വളരെ ക്ലിയറായി സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ടിനും സമാനമായ രീതിയിൽ തന്നെയുള്ള കുറ്റങ്ങൾ തന്നെയാണ്. സിമി എന്താണോ നിരോധിച്ചത് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ ഒളിച്ചും തെളിച്ചുമൊക്കെ പറയുന്ന ഒരു കാര്യം, തങ്ങൾ 5 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന്. 5 വർഷമല്ല, 50 വർഷം കഴിഞ്ഞാലും മടങ്ങി വരാനും യാതൊരു സാധ്യതയുമില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇതാണ് എങ്കിൽ മടങ്ങി വരാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ പോപ്പുലർ ഫ്രണ്ടിനില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടും 2047 ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുവാനുള്ള ശ്രമമായിരുന്നു. അതിൻ്റെ രേഖകളും ലഘുലേഖകളും അടക്കം ബീഹാറിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുമുണ്ട്. അതായത് പതുക്കെ പതുക്കെ ഹിന്ദുക്കളെ കൊന്നെടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തുകൊണ്ട് 2024 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചത്. ഇതേ ലക്ഷ്യവുമായിട്ടാണ് സിമി പ്രവർത്തിച്ചത്. സിമിയുടെ മുദ്രാവാക്യം തന്നെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു. അതായത് ലോകത്തെമ്പാടും നടക്കുന്ന ഒരു ഇസ്ലാമികവൽക്കരണം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരിക, ഇവിടെ ഭരിക്കുക. അതിനായിട്ട് മറ്റു ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ മുദ്രാവാക്യം ഇതിലും രസകരമായ കാര്യമാണ്. അവർ പറയുന്നത് മുൻകാലങ്ങളിൽ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിരുന്നു, അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഭരിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ നീങ്ങുന്ന ഒരു സംഘടനയും വെച്ചുപൊറുപ്പിക്കില്ല എന്ന് കേന്ദ്രം ഇതാ സുപ്രീം കോടതിക്ക് മുമ്പ് സത്യവാങ്മൂലം നൽകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്തരം ചിന്താഗതികളുമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് കൂടി കേന്ദ്രം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ക്യാമറ.